മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോവിഡ് എന്ന മഹാമാരി പലർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാണ് നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ വലിയൊരു ദുരനുഭവം നേരിട്ട 18-കാരിയാണ് തൃശൂർ വിയൂരിൽ താമസിക്കുന്ന ആഷ്ലിൻ. ന്യൂമോണിയയെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ വലത് ശ്വാസകോശം മുതൽ വയറിന്റെ താഴ്ഭാഗം വരെയാണ് പഴുപ്പ് ബാധിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് മടങ്ങുമ്പോൾ തുടർ ചികിത്സയ്ക്കുള്ള സഹായം അഭ്യർത്ഥിക്കുകയാണ് ആഷ്ലിനും കുടുംബവും. ചിത്രം വരയ്ക്കാൻ ഏറെ ഇഷ്ടമുള്ള, സാമൂഹ്യ പ്രവർത്തനത്തിന് താല്പര്യമുള്ള, അതിനുള്ള ഡിഗ്രി കോഴ്സ് തെരഞ്ഞെടുത്ത പെൺകുട്ടിയാണ് ആഷ്ലിൻ. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് കോവിഡിനെ തുടർന്ന് അസാധാരണമായ രീതിയിൽ ശരീരം പ്രതികരിച്ചത്. ശരീരഭാരം ക്രമേണ കുറഞ്ഞ 45 കിലോയിൽ നിന്ന് 20 കിലോയായി. 27 ദിവസത്തെ ചികിത്സയ്ക്കൊടുവിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമ്പോൾ വലത് ശ്വാസകോശം മുതൽ താഴേക്ക് വരെ പഴുപ്പ് ബാധിച്ചിരുന്നു. ശസ്ത്രക്രിയയ്ക്കൊടുവിൽ ജീവിതം തിരിച്ചുപിടിക്കാനായെങ്കിലും ഭാരിച്ച ചികിത്സാ ചിലവ് കണ്ടെത്താൻ ഈ കുടുംബം സഹായം തേടുകയാണ്. സ്വന്തമായി വീടില്ലാത്ത, മരുന്നിനും മകളുടെ ശരീരം പുഷ്ടിപ്പെടുത്താൻ ഡോക്ടർ നിർദ്ദേശിച്ച പോഷകാഹാരത്തിന് പോലും വകയില്ലാത്ത അമ്മ ഷീല ജീവിത പ്രയാസങ്ങളുടെ ഭാരം പങ്കുവെക്കുകയാണ്. പൈസ തരുന്നുണ്ടെങ്കിലും ഇത് നല്ലൊരു ചെലവിന് വരണം. എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് സ്ഥലം കിട്ടി, ഒരു വീട് വെച്ച് കഴിഞ്ഞു. എനിക്ക് എൻ്റെ മകൾക്ക് ഞങ്ങൾക്ക് ഒരാളിറങ്ങി പോവാൻ പറയില്ല. അതിനുള്ളൊരു വഴി ഞങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളെ സഹായിക്കുക. എൻ്റെ മകളെ മരുന്നിനായാലും ഭക്ഷണത്തിനായാലും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ സാധിക്കും. മകളെ പരിചരിക്കേണ്ടതിനാൽ ഇപ്പോൾ ഹോട്ടൽ ജോലിക്ക് പോകാനാകുന്നില്ല. സഹോദരന് സ്ഥിരവരുമാനമുള്ള ജോലിയുമില്ല. സങ്കടങ്ങൾ അനവധിയുണ്ടെങ്കിലും ഇടയ്ക്ക് കണ്ണു നനയുമെങ്കിലും പ്രത്യാശയുടെ ചീരി സൂക്ഷിക്കുന്നുണ്ട് ഈ പെൺകുട്ടി. നന്നായി നടക്കാനാകണം, വരയ്ക്കാനാകണം, വിമല കോളേജിലെ ബിരുദ പഠനം പൂർത്തിയാക്കണം. സ്വപ്നങ്ങൾ അനവധിയുണ്ട് ആഷ്ലിന്. എനിക്ക് കോളേജിൽ പോകണമെന്നുണ്ട്. ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ സങ്കടമാണ്. അവിടെ കുറെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ അതിന് കുറച്ച് വിഷമമുണ്ട്. എനിക്ക് ഈ സോഷ്യൽ വർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മയ്ക്ക് ഞാൻ ലെക്ചർ ആവാനാണ് ഇഷ്ടം. അപ്പം ഞാൻ BA ഇംഗ്ലീഷ് എടുക്കാനായിരുന്നു, പക്ഷെ കിട്ടിയില്ല ചാൻസ്. അപ്പം ഞാൻ BA സോഷ്യോളജിയിലേക്ക് വന്നു. ഇനി അമ്മ ചെയ്യണമെന്നുണ്ട് അവിടെ തന്നെ. ചികിത്സയ്ക്കും വീടിന്റെ വാടകയ്ക്കുമായി പ്രതിമാസം 15,000-20,000 ഇടയിൽ ചിലവുണ്ട്. നല്ല മനസ്സുള്ളവരുടെ കരുതലിനായി കാത്തിരിപ്പുണ്ട് ഈ പെൺകുട്ടിയും കുടുംബവും. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.